കർമ്മന്യൂസിലേക്ക് സ്വാഗതം. കൊറോണ വന്നാൽ 42,000 രൂപ വരെ ഓഫർ ചെയ്ത് പ്രമുഖ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനിയായ സ്റ്റാർ ഹെൽത്ത് രംഗത്ത്. ദുരന്തത്തിൽ നിന്നും എങ്ങനെയും ഒഴിഞ്ഞുമാറാൻ നാടും നഗരവും വൻ നീക്കം നടത്തുമ്പോൾ ആശങ്കകളും ഭയവും മാർക്കറ്റ് ചെയ്യുകയാണ് ഇൻഷുറൻസ് കമ്പനിയെന്നും പരാതികൾ ഉയരുന്നു. മറ്റൊരു ഇൻഷുറൻസ് കമ്പനിയും ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം, അതും മനുഷ്യരെല്ലാം ആശങ്കയിൽ നിൽക്കുമ്പോൾ ചെയ്തിട്ടില്ല. സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ ഏറ്റവും പുതിയ ഓഫറും പോളിസിയുമാണ് കൊറോണ സ്പെഷ്യൽ ഇൻഷുറൻസ്. സ്റ്റാർ നോവൽ കൊറോണ വൈറസ് ഇൻഷുറൻസ് എന്നാണ് ഇതിന് ഇട്ടിരിക്കുന്ന പേര്. രണ്ട് തരം കൊറോണ പോളിസികളാണ് ഈ ഇൻഷുറൻസ് കമ്പനി ഇറക്കിയിരിക്കുന്നത്. 459 രൂപ അടച്ചാൽ 21,000 രൂപ കിട്ടും. 918 രൂപ അടച്ചാൽ 42,000 രൂപ കിട്ടും. വെറുതെ കിട്ടില്ല, കൊറോണ വരണം. കൊറോണ വരുന്നവർക്ക് ഇത്തരത്തിൽ പണം വാഗ്ദാനം ചെയ്ത് ദുരന്തകാല കൊയ്ത്ത് നടത്തുന്നത് ധാർമ്മികമോ അധാർമ്മികമോ എന്ന് ജനം പറയുക. എന്നാൽ നിയമവും നീതിയുമാണോ എന്ന് നീതിന്യായ സംവിധാനവും സർക്കാരും പറയണം. കൊറോണ ഇൻഫെക്ഷൻ ചികിത്സയ്ക്കായി പുതുതായി ഒരു സ്റ്റാർ ഹെൽത്ത് പോളിസി പരിചയപ്പെടുത്തുന്നു എന്ന രീതിയിലാണ് കൊറോണ രോഗത്തിനുള്ള ഇൻഷുറൻസ് പോളിസി ലോഞ്ച് ചെയ്യുന്ന ബ്രോഷർ പുറത്തിറക്കിയിരിക്കുന്നത്. ഓർക്കുക, നാട് മുഴുവൻ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ ഭയവും മറ്റും വിൽപ്പന നടത്തുന്നത് ശരിയോ? മനുഷ്യൻ്റെ മരണഭീതി വിറ്റ് കച്ചവടം നടത്തുന്നു എന്ന രൂക്ഷമായ വിമർശനം കൂടി ഇവിടെ ഉയരുന്നു. ഇവിടെ സ്റ്റാർ ഹെൽത്തിൻ്റെ കൊറോണ സ്പെഷ്യൽ പോളിസികൾ ആരും എടുത്തുപോകും. കാരണം ഹോട്ടലിൽ കയറി നന്നായി ഒരു ഭക്ഷണം കഴിക്കുന്ന പണമേ ഉള്ളൂ. കൊറോണ വന്നാൽ 21,000 രൂപ കിട്ടും. ഇന്ത്യയിൽ കോടിക്കണക്കിന് ഇത്തരത്തിൽ പോളിസികൾ ചൂടപ്പം പോലെ വിറ്റാൽ ഇൻഷുറൻസ് കമ്പനിക്ക് കിട്ടുക 20,000,000,000 രൂപയാണ്. സർക്കാരും ജനങ്ങളും കൊറോണയെ തുരത്താൻ ശ്രമിക്കുമ്പോൾ ആ ഭീതിയെയാണ് ഇവിടെ മാർക്കറ്റ് ചെയ്യുന്നത്. കൊറോണ വന്നാൽ പണം നൽകാം എന്ന ഈ ഇൻഷുറൻസ് പരസ്യം തന്നെ എത്ര അധാർമികവും ചോദ്യം ചെയ്യപ്പെടേണ്ടതുമാണ്. മാനുഷികമായ കാര്യങ്ങളാണ് ഞങ്ങളിവിടെ ചൂണ്ടിക്കാട്ടുന്നത്. കൊറോണ ഇൻഷുറൻസ് പോളിസി വിൽക്കുമ്പോൾ ജനം ചിലതറിയണം. സംസ്ഥാനത്ത് കൊറോണ ബാധിച്ചവർ 1,000,000,000 ആളുകൾ വന്നാലും അവരെ ചികിത്സിക്കാൻ നമ്മുടെ സർക്കാർ വൻ സന്നാഹമൊരുക്കി ഒരാൾക്ക് ഒരു മുറി എന്ന വിധത്തിൽ ഐസൊലേഷൻ വാർഡുകൾ, കക്കൂസും കുളിമുറിയുമെല്ലാം പ്രത്യേകം, ബെഡ് വൈപ്സും ടിഷ്യൂവും, 3 നേരം ഇഷ്ടമുള്ള ഭക്ഷണം, ജ്യൂസ്, നട്ട്സ് എല്ലാം നൽകും. ഇതെല്ലാം ഫ്രീയുമാണ്. മാത്രവുമല്ല, ഇത് സർക്കാർ ഒരുക്കുന്നതാണ്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയില്ല, സർക്കാർ ആശുപത്രിയിലാണ് ചികിത്സ. കൊറോണ വന്നവർക്ക് APL BPL വ്യത്യാസമൊന്നുമില്ലാതെ സർക്കാർ ചികിത്സിക്കും. ബന്ധുക്കൾ ഭക്ഷണമായി പോലും വരണ്ട, അതും സർക്കാർ നൽകും. പരിപൂർണമായി സർക്കാർ എല്ലാം നോക്കി നടത്തുമ്പോഴാണ് ഇൻഷുറൻസ് കമ്പനി ഇതിൻ്റെ മറവിൽ 20,000,000,000 കോടികളുടെ വൻ ബിസിനസ്സിന് ഒരുങ്ങുന്നത്. ഇതെല്ലാം സർവ്വജനങ്ങളും മനസ്സിലാക്കുക, ഷെയർ ചെയ്യുക. മറ്റൊരു പ്രധാന കാര്യം കൂടി ഈ പോളിസിയിൽ ഒളിഞ്ഞിരിക്കുന്നു. ചിലവില്ലാത്ത ചികിത്സയ്ക്ക് ചികിത്സാ ചിലവുകൾ എങ്ങനെ രോഗി ക്ലെയിം ചെയ്യും? സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയില്ലാത്ത ഈ രോഗത്തിന് എങ്ങനെ ആശുപത്രി ബില്ലുകൾ കിട്ടും? ജനങ്ങൾ ഈ പോളിസി എടുക്കരുത് എന്ന് കർമാനൂസ് പറയുന്നില്ല, ആശങ്കകൾ പങ്കുവെക്കുകയാണ്. മാത്രമല്ല, ഇതെല്ലാം ജനം തിരിച്ചറിയണം, സർക്കാർ ഇടപെടണം. പോളിസി വൻതോതിൽ മാർക്കറ്റ് ചെയ്യാൻ ഇപ്പോൾ ഓൺലൈൻ കച്ചവടവും തുടങ്ങിയിരിക്കുകയാണ്. അതിനാൽ തന്നെ നമുക്ക് കരുതൽ വേണം. പോയാൽ വെറുമൊരു 500 രൂപയായിരിക്കും. എന്നാൽ ഈ ചെയ്യുന്നത് നീതിയോ? ജനകോടികളെ കോവിഡിൻ്റെ ഭീതിയിൽ മരണഭയം വച്ച് ചൂഷണം ചെയ്യുന്നത് ശരിയാണോ? കൊറോണ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുള്ള സംശയങ്ങൾ അടുത്ത ദിവസം ഞങ്ങൾ പ്രസിദ്ധീകരിക്കും. ഈ വാർത്തയുടെ അടുത്ത ഭാഗം മറക്കാതെ കർമ്മ ന്യൂസിൽ അടുത്ത ദിവസവും കേൾക്കുക. അവസാനമായി, കൊറോണ ചികിത്സയ്ക്കായി നമുക്കൊപ്പം നമ്മുടെ സർക്കാരുണ്ട്, സർക്കാർ സംവിധാനമുണ്ട്. കുടിലു മുതൽ കൊട്ടാരം വരെ ഉള്ളവർക്കെല്ലാം 100% സൗജന്യ ചികിത്സയുണ്ട്. ആരും പരിഭ്രാന്തരാകരുത്. മരണത്തിൻ്റെ ഭീതി മൂലം ആരുടെയും പ്രലോഭനത്തിൽ വീഴരുത്. എറണാകുളം ജില്ലാ കളക്ടർ പറയുന്നത് കൂടി എല്ലാവരും കേൾക്കുക. ഐസൊലേഷനിൽ പ്രവേശിപ്പിച്ചിട്ടുള്ള ഓരോ രോഗിയെയും ബാത്റൂം അറ്റാച്ച്ഡായ പ്രത്യേക മുറിയിലാണ് താമസിപ്പിക്കുന്നത്. അവർക്ക് ഉന്നത നിലവാരത്തിലുള്ള വൈറ്റ് വൈപ്സ്, ടിഷ്യൂ പേപ്പറുകൾ തുടങ്ങിയവ കൃത്യമായി നൽകുന്നു. വിദേശികളായ രോഗികൾക്ക് അവർക്കിഷ്ടമായ ഭക്ഷണക്രമമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. പഴങ്ങൾ, ഡ്രൈ ഫ്രൂട്ട്സ്, ജ്യൂസ് എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആശുപത്രി മുറികൾ ദിവസവും 6 തവണ വൃത്തിയാക്കുന്നു. നല്ല വെന്റിലേഷനും സൂര്യപ്രകാശവുമുള്ള മുറികളാണ് കോവിഡ് രോഗികൾക്ക് നൽകേണ്ടതെന്ന മാനദണ്ഡവും പാലിക്കുന്നുണ്ട്. 24 മണിക്കൂറും ചികിത്സയും ശുശ്രൂഷയും ഉറപ്പാക്കി 4 മണിക്കൂർ ഷിഫ്റ്റിൽ 6 മെഡിക്കൽ ടീമുകളാണ് പ്രതിദിനം രോഗികളെ പരിചരിക്കുന്നത്. രോഗികൾക്ക് കൃത്യമായി കൗൺസിലിംഗും നൽകുന്നുണ്ട്. ഇതെല്ലാം പൂർണ്ണമായും സൗജന്യമാണ്. ഇതാണ് നമ്മൾ കൊറോണയെ നേരിടാൻ സ്വീകരിച്ച സംവിധാനങ്ങൾ. അല്ലാതെ ഇൻഷുറൻസ് അല്ല കൊറോണയെ നേരിടാൻ നല്ലത് എന്ന് എല്ലാവരും ഓർക്കുക. രോഗികളായവരും അല്ലാത്തവരും ഒരിക്കലും ഭയപ്പെടരുത്. ആശങ്ക ചൂഷണം ചെയ്യാൻ ആരെയും അനുവദിക്കരുത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.